എന്നേക്കാൾ ആധികാരികമായി സംസാരിക്കാനുള്ളത് വിനയൻ സാറിൻ്റെ മകൻ തന്നെയാണ് വിഷ്ണു വിനയ്. അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട്, അതായത് സന്തത സഹചാരിയായിട്ട് വിനയൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ്. എങ്കിലും കാര്യങ്ങളൊന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ട് എന്തുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചരിത്രം ഇതുവരെയായിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രം പഠിച്ചവർക്കറിയാം, രേഖപ്പെടുത്താതെ പോയ അൺസങ് ഹീറോസിനെയാണ് വിനയൻ സാറിൻ്റെ 15 വർഷത്തെ റിസർച്ച് കൊണ്ട് ഇവിടെ എത്തിക്കുന്നത്. നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള സംവിധായകനാണ് ശ്രീ വിനയ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ കലാഭവമണി, സൗന്ദര്യമല്ല നായകൻ്റെ പര്യായമെന്ന് തെളിയിച്ച, അദ്ദേഹത്തിനെ നാഷണൽ ലെവൽ വരെ എത്തിച്ച സംവിധായകനാണ് വിനയൻ സാർ. ഇനി എൻ്റെ മുട്ടോളം വലിപ്പമുള്ള പക്രു എന്ന് പറയുന്ന ഒരാൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലെത്തിയ എത്തിച്ച സംവിധായകനാണ് സംവിധായകൻ വിനയ്. അതിനുശേഷം ജയസൂര്യ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി, അനൂപ് മേനോനെ പരിചയപ്പെടുത്തി. നമ്മൾ പിന്നീട് കണ്ട ഒരു നായകൻ എന്ന് പറയുന്നത് കലാഭവമണിയുടെ വേഷപ്പകർച്ച പകർന്നാടിയ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ചാലക്കുടി